വെൽക്കം ടു കാന്റില ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഫിസിക്സ്, അതുപോലെ തന്നെ HSST ഫിസിക്സ്. ഈ രണ്ടിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഗാമ ഫംഗ്ഷൻസ് എന്ന് പറയുന്നതിലെ അടുത്തും ഒരു വീഡിയോ സീരീസ് ആണ്. സോ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. സെറ്റിന്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 20K rupees ആണ്. അതുപോലെ തന്നെ HSST എന്ന് പറയുമ്പോൾ 30K rupees ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഗാമ ഫംഗ്ഷൻസിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒന്ന് രണ്ട് ഡെറിവേഷൻസ് ഉണ്ട്, മീൻസ് പോയിന്റുകൾ ഉണ്ട്. ആ പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെറൈവ് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇനി ചെയ്യാനായിട്ട് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് ഗാമ N+1=(n, Γ, n) ഇത് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഗാമ N+1=(n⁻⁴) അത് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഗാമ N=(n⁻⁴). ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഫണ്ടമെന്റൽ ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അത് ഈ ഡെറിവേഷന്റെ ഇടയിലൂടെ തന്നെ കയറി 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 വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് 1 by 1 നോക്കാം. അപ്പോ നമ്മൾ ഗാമയുടെ ഡെഫിനീഷനിൽ, ഗാമ എന്നിന്റെ ഡെഫിനീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റഗ്രൽ 0 to ∞ e^(-x) (x⁻ⁿ−1) dx എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ, അങ്ങനെ ഒരു ഡെഫിനേഷൻ നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റിംഗ് ബൈ പാർട്സ് ഉപയോഗം നമ്മൾ ചെയ്യാം. അപ്പൊ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. സോ നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇന്റഗ്രേറ്റിംഗ് ബൈ പാർട്സ് എന്നുള്ള കണ്ടീഷൻ ആണ് നമ്മൾ ഇനി ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇന്റഗ്രേറ്റിംഗ് ബൈ പാർട്സ് നമുക്കിപ്പോ ചെയ്ത് നോക്കാം. സോ ഗാമ N=(x⁻ⁿ−1)(e⁻⁺ − 1) ബ്രാക്കറ്റ് 0 to ∞ −(n−1) ∫0 to ∞ x⁻ⁿ − 2) e^(-x) dy/-1 dx. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് കൂടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ലിമിറ്റ് x→0 −(x^(n)·1) ∞ കോമൺ ടേം ആയിട്ടിവിടെ (x⁻ⁿ−1) ∫0 to ∞ x⁻ⁿ − 2) e^(-x) dx എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഈ ഒരു ഡെറിവേഷൻ മൊത്തമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ എങ്ങനെയാണ് അത് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയിരുന്നാൽ മതി. എങ്കിലും സ്റ്റെപ്പുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ MSc എല്ലാം പഠിക്കുന്ന സ്റ്റെപ്പുകളായതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കണ്ട എന്ന് വെച്ചാണ് നമ്മളത് എഴുതിയത്.
Okay, so simplify cheyumbolude 0 plus n minus 1 integral 0 to infinity x raised to n minus 2 e to the power minus x dx ennayittu maaran cheyundu ee oru term il ivide appo nokke 0 to infinity e to the power minus x x raised to n minus 2 nammude definition il endha x raised to n minus 1 aanu vannittullad ഓക്കെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മൾ പറയുകയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഇതാണ് ഗാമ എൻ ഈസ് ഈക്വൽ ടു എൻ മൈനസ് വൺ ഗാമ എൻ മൈനസ് വൺ ഇതാണ് നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ റിസൾട്ടിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത് ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാം എൻ പ്ലസ് വൺ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ റീപ്ലേസിംഗ് എൻ ബൈ എൻ പ്ലസ് വൺ അപ്പൊ നമുക്കിവിടെ എന്ത് വരും ഗാമ എൻ പ്ലസ് വൺ ഈക്വൽ ടു എൻ ഗാമ എൻ എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ കിട്ടും അപ്പൊ ഇത് നമ്മുടെ ഒരു റിസൾട്ട് ആണ് ഇതും എന്ത് തന്നെയാണ് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യം വരും ഇതും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ദെൻ നെക്സ്റ്റ് റീപ്ലേസിംഗ് എൻ ബൈ എൻ മൈനസ് വൺ എൻ ബൈ എൻ മൈനസ് വൺ അപ്പൊ നമുക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ടു ഇക്വേഷൻ നമ്പർ ടു എന്നോ അങ്ങനെ എന്തെങ്കിലും മാർക്ക് ചെയ്യാം എൻ മൈനസ് വൺ ഇൻ ഇക്വേഷൻ നമ്പർ ടു അപ്പൊ നമുക്ക് എന്താ കിട്ടാന്നുള്ളത് നോക്കാം ഗാമ എൻ മൈനസ് വൺ ഈസ് ഈക്വൽ ടു എൻ മൈനസ് ടു ഇൻ ടു ഗാമ എൻ മൈനസ് ടു എന്ന് പറയുന്ന ഒരു റിസൾട്ടും കൂടി നമുക്കിവിടെ ഫോം ചെയ്ത് തരും ഇത് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് അടുത്തതായിട്ട് നമുക്കിപ്പോ ഗാമ എൻ മൈനസ് വൺ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് ഈ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയ ഒരു ഗാമ എൻ മൈനസ് വൺ ഉണ്ട് അതിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ പുട്ട് ഇക്വേഷൻ നമ്പർ ത്രീ ഇൻ ഇക്വേഷൻ നമ്പർ ടു അപ്പൊ നമുക്ക് എന്താ കിട്ടുക നോക്കാം ഗാമ എൻ ഈക്വൽ ടു എൻ മൈനസ് വൺ എൻ മൈനസ് ടു ഗാമ എൻ മൈനസ് ടു ഓക്കെ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എൻ മൈനസ് വൺ എൻ മൈനസ് ടു എന്ന് പറഞ്ഞ ലെവലിൽ നിൽക്കുന്നത് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എഴുതാം അപ്പൊ എന്തായിട്ട് മാറും ഗാമ എൻ ഈക്വൽ ടു എൻ മൈനസ് വൺ എൻ മൈനസ് ടു എക്സെട്ര മൂന്ന് രണ്ട് ഒന്ന് ഗാമ വൺ എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ നിന്നും കിട്ടുകയാണ് ചെയ്യുന്നത് ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ ഫോർ എന്ന പേരിൽ മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് പുതിയതായിട്ടൊരു കണ്ടീഷൻ കിട്ടിയേക്കാണ് അല്ലെ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ടെക്നിക്സും കൂടി നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ് പുട്ടിംഗ് ദ വാല്യൂ ഓഫ് ഗാമ വൺ ഇൻ ഇക്വേഷൻ നമ്പർ ഫോർ അപ്പൊ ഗാമ വണ്ണിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു കൊണ്ടുവന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ ആ വാല്യൂ കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ ഗാമ വണ്ണിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ സോ പുട്ടിംഗ് ദ വാല്യൂ ഓഫ് പുട്ടിംഗ് ദ വാല്യൂ ഓഫ് ഗാമ വൺ ഇൻ ഇക്വേഷൻ നമ്പർ ഫോർ അപ്പൊ എന്തായിട്ട് മാറും ഗാമ എൻ ഈക്വൽ ടു എൻ മൈനസ് വൺ എൻ മൈനസ് ടു ത്രീ ടു വൺ വൺ ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് എന്തിന് ഈക്വലന്റ് ആണ് ഗാമ എൻ ഈക്വൽ ടു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ എന്ന് പറയുന്ന കണ്ടീഷന് ഈക്വലന്റ് ആണ് ഇനി ഒരു പോയിന്റ് കൂടി നമുക്കിവിടെ ചെയ്യാം റീപ്ലേസിംഗ് Replacing
n by n plus 1. അങ്ങനെ വന്നാൽ നമുക്ക് ഇവിടെ എന്ത് വരും? n ന്റെ സ്ഥാനത്ത് n plus 1 equal to n ഫാക്ടോറിയൽ എന്ന് പറയുന്ന റിസൾട്ട് കിട്ടും. അപ്പൊ ഈ ബോക്സിൽ മാർക്ക് ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. ആ വാല്യൂസ് എല്ലാം തന്നെ പഠിച്ചിരിക്കുക. ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.